എല്ലാവർക്കും എബിക്സ് മാത്സിലേക്ക് സ്വാഗതം. ഞാൻ എബിരിമല. അപ്പോൾ നമുക്ക് മാത്സ് വളരെ എളുപ്പത്തിൽ മെരുക്കിയെടുക്കാം. മാത്സിനെ പേടിച്ച് നിങ്ങൾ ആരും ഇരിപ്പുണ്ടെങ്കിൽ ആ പേടിയൊക്കെ ഇന്നത്തോടെ മാറ്റുക. അത് നമ്മൾ വളരെ ശാന്തമായിട്ട് നമ്മൾ മാത്സ് പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം നിങ്ങളെല്ലാം PSC പരീക്ഷകൾ അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ തയ്യാറെടുക്കുന്നവരാണ്. മാത്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റുമാണ്. അപ്പം നമുക്ക് എന്തായാലും മാത്സ് മെരുക്കിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമം നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത പഴയ വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ എബിക്സ് മാത്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്ലേലിസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും തിരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് നിൽക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യം: 2^25 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഇത് PSC ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: 2^25 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? അപ്പോൾ നോക്കിക്കേ, 2^25 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. നമുക്കെങ്ങനെ ഈ ചോദ്യം ചെയ്യാം എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ വളരെ ശാന്തമായിട്ടാണ് ഇവിടെ കണക്ക് പഠിക്കുന്നത്. നിങ്ങൾ ടെൻഷൻസ് എല്ലാം മാറ്റി വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നമുക്ക് 2^25 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത്? ഇവിടെ ഇപ്പോൾ 2 ചിലപ്പോൾ എക്സാമ്പിളൊക്കെ ചോദിക്കാം. 7^25, 9^25, അങ്ങനെ സംഖ്യകൾ മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം നമുക്ക് 2 കേസ് പഠിക്കാം. 2^25 രണ്ടാണ് വരുന്നതെങ്കിൽ 2^25 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത്? ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ വന്നേക്കുന്ന പവർ ഏതാ? 25 നോക്കിക്കേ, 25. അപ്പോൾ നോക്കുക, നമ്മൾ 25നെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ അത് തന്നിരിക്കുന്ന പവർ ഏതാണെങ്കിലും നമ്മളതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നത് 0 അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6. ശ്രദ്ധിക്കുക, നമ്മളിവിടെ 2 കേസാണ് പറയുന്നത്. 2^25 പവർ 25, നമ്മൾ പവറിനെയാണ് ഹരിക്കുന്നത്. ഇവിടെ 35 നമ്മൾ 4 കൊണ്ട് ഹരിച്ചേനെ. ഇപ്പോൾ 2^40 ആണെങ്കിലും 4 കൊണ്ട് ഹരിച്ചേനെ. എത്ര വലിയ പവർ ആണെങ്കിലും 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ഒറ്റയുടെ സ്ഥാനത്തക്കം 6. ഇനി ശിഷ്ടം 1 2^1 എന്നെടുത്താൽ മതി. ഇവിടെ എത്രയാണോ ശിഷ്ടം വരുന്നത് അതിൻ്റെ പവർ എടുത്താൽ മതി. ഇനി ശിഷ്ടം 2 2^2 എന്നെടുത്താൽ മതി. ഇനി ശിഷ്ടം 3 എന്നെടുത്താൽ മതി. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: 2^25 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 25നെ 4 കൊണ്ട് ഹരിക്കുക. 25നെ 4 കൊണ്ട് ഹരിച്ചേ. 25നെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 25/4. 25 4 എത്ര പ്രാവശ്യം തുടങ്ങും? 6 പ്രാവശ്യം. അപ്പോൾ തെടി 6 4 24, ശിഷ്ടം 1. ശിഷ്ടം എത്രയാ? 1. ശിഷ്ടം 1 വന്നാൽ എന്താ ചെയ്യേണ്ടേ? 2^1 എന്നെടുക്കണം. 2^1. അപ്പോൾ 2^1 എത്രയാ? 2. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാ? 2. ക്ലിയർ ആയല്ലോ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ഒന്നും കൂടെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ച്, 2^24 വിചാരിക്കുക. 2^24 ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം കാണാൻ പറയാണ്. 2^24 ഒറ്റയുടെ സ്ഥാനത്തക്കം കാണാൻ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? 24നെ 4 കൊണ്ട് ഹരിക്കുക. 24/4. 24നെ 4 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടും? 24നെ 4 കൊണ്ട് ഹരിച്ച് 24/4, 6 6 4 24, ശിഷ്ടം എത്ര കിട്ടി? 0. ശിഷ്ടം 0 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാ? 6. അപ്പോൾ 2^24 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാ? 6. ക്ലിയർ ആയില്ലേ? നമുക്ക് വേറൊരു ചോദ്യം കൂടെ നോക്കാം. 2^103 നോക്കുക. 2^103 ഒറ്റയുടെ സ്ഥാനത്തക്കം കാണാൻ പറയാം. ഇപ്പോൾ 2^103 നമ്മൾ എന്താ ചെയ്യുക? 103നെ 4 കൊണ്ട് ഹരിക്കണം അല്ലേ. പവർ ഏതാണോ അതിനെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ഉത്തരം 6 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 6. ശിഷ്ടം 1 2^1 നടത്തുക. 2 അല്ലേ പവർ വന്നേക്കുന്നത്. അപ്പോൾ 2^1 നടത്തുക. ശിഷ്ടം 2 2^2 2^2 എത്രയാണ്? 4. ഇനി ശിഷ്ടം 3 2^3 എത്രയാണ്? 8.
നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കിക്കെ, 103നെ 4 കൊണ്ട് ഹരിക്കുക, 103നെ 4 കൊണ്ട് ഹരിച്ചാൽ 1-ൽ 4 അടങ്ങൂലല്ലോ, 10-ൽ 4 രണ്ട് പ്രാവശ്യം 8, ശിഷ്ടം എത്ര കിട്ടി 2, 3 ഇറക്കി എഴുതുമ്പോൾ 23-ൽ 4 5 പ്രാവശ്യം 5×4=20, ശിഷ്ടം എത്ര കിട്ടി 3, ശിഷ്ടം 3 എന്താ ചെയ്യേണ്ടത്, 2³ എടുക്കണം, 2³ നമ്മളെന്ത് 103നെ 4 കൊണ്ട് ഹരിച്ച് ശിഷ്ടം തേടി 3, അപ്പോൾ ശിഷ്ടം 3 2³, ശിഷ്ടം 0 6, അത് മാറത്തില്ല, എപ്പോഴും 6 തന്നെയായിരിക്കും. ഇപ്പോൾ 2³ 2³ എത്രയാ, 2×2 2×2 എത്രയാ 8, അപ്പോൾ ആൻസർ എത്രയാ 8, ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 8. നമുക്ക് വേറൊരു ചോദ്യം കൂടെ നോക്കാം, 2³ അപ്പോൾ 2³ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 396നെ 4 കൊണ്ട് ഹരിക്കുക, 396നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3¹ 4, 3-ൽ 4 അടങ്ങൂല, 39-ൽ 4 എത്ര പ്രാവശ്യം 9 പ്രാവശ്യം, 9¹ 36, ശിഷ്ടം 3, 6 ഇറക്കിയതി 36¹ 9 പ്രാവശ്യം ശിഷ്ടം 0, ശിഷ്ടം 0 ശിഷ്ടം 0 എപ്പോഴും ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 6, അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഏതാ 6. ഇങ്ങനെ നമുക്ക് എത്ര വലിയ പവർ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ, ഏതാണോ പവറായിട്ട് വരുന്നത്, ആ പവറായിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഹരിക്കുക, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ഒറ്റയുടെ സ്ഥാനത്തക്കം 6, ശിഷ്ടം 1 2¹ 1, ശിഷ്ടം 2 2¹ 2, ശിഷ്ടം 3 2¹ 3, എത്രയാണോ ശിഷ്ടം വരുന്നത് അത് 2 പവർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്, മേ ഗോഡ് ബ്ലെസ് യു.